ദൈവവിളി ദൈവത്തിന്റെ ഹൃദയത്തിൽ ജനിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ നിറവിൽ വിശ്വസ്ത ഹൃദയ വയലുകളിൽ അത് പുഷ്പിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ ആ വിളിക്ക് ഉത്തരം നൽകിയ നമ്മുടെ ബഹുമാനപ്പെട്ട മാത്യു ഡിക്കുഞ്ഞയച്ചൻ 70-കളുടെ നിറവിൽ ജന്മദിന സപ്തതി ആഘോഷിക്കുകയാണ്. ഏതാണ്ട് 600 വർഷങ്ങൾക്ക് മുമ്പ് അറബിക്കടൽ അല്പം പിന്നിലേക്ക് മാറിയപ്പോൾ വൈപ്പിൻ രൂപം കൊണ്ടു. ഈ ദ്വീപിൻ്റെ മധ്യഭാഗത്ത് കർത്തടം എന്ന സ്ഥലത്ത് വിൻസെന്റ് ഡിക്കുഞ്ഞയുടെയും മരിയ ഡിക്കുഞ്ഞയുടെയും 8 മക്കളിൽ ഒരുവനായി ഫാദർ മാത്യു ഡിക്കുഞ്ഞ 1948 ജൂൺ 23 ജനിച്ചു. 1964 കളമശ്ശേരി സെന്റ് ജോസഫ് മയർ സെമിനാരിയിൽ അദ്ദേഹം തൻ്റെ വൈദിക പഠനം ആരംഭിച്ചു. സെന്റ് പോൾ കോളേജിൽ നിന്നും ബിരുദം പൂർത്തിയാക്കിയതിനു ശേഷം 1971-74 കാലയളവിൽ ആലുവ കാർമഗിരി സെമിനാരിയിൽ നിന്നും മംഗലപ്പുഴ സെമിനാരിയിൽ നിന്നും അദ്ദേഹം തത്വശാസ്ത്ര പഠനവും ദൈവശാസ്ത്ര പഠനവും പൂർത്തിയാക്കി. 1974 അദ്ദേഹം ഡീക്കൺ പട്ടം സ്വീകരിച്ചു. 1975 ഡിസംബർ 20 അഭിവന്യ ജോസഫ് കേളന്തര പിതാവിൽ നിന്നും അദ്ദേഹം തിരുപ്പട്ടം സ്വീകരിച്ചു. കരുണയുടെ നടവഴിയിലൂടെ സൗമ്യതയുടെ സ്പർശവുമായി വിശ്വസ്ത അജപാലനത്തിൻ്റെ 70 സംവത്സരങ്ങൾ സുഹൃത്തുക്കളെന്നും അച്ഛന് വഴികാട്ടിയായിരുന്നു. ഏതാനും ചില അച്ഛൻ്റെ ഓർമ്മകളുമായി കിംതി രംഗം ഇപ്പോൾ നമ്മോടൊപ്പം ചെയ്യുന്നു. അച്ഛൻ്റെ തലവട്ടപ്പന്മാർ എന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കളായിരുന്നു. എൻ്റെ പപ്പയും അമ്മയായിരുന്നു. ഒരു വൈദികനാക്കണമെന്നുള്ളത് നാട്ടിലിരിക്കുന്ന ഒരു വൈദികനാക്കണമെന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ അമ്മയ്ക്കാണ്. അതിനനുസരിച്ച് അമ്മ ചെറുപ്പത്തിൽ ഇവിടെ വരാൻ നേരത്ത്, ഇവിടെ ഞങ്ങൾ കളിക്കൂട്ടുകാരാണ് ചെറുപ്പം നോക്കുന്നത്, അപ്പോൾ ഇവിടെ വരാൻ നേരത്ത് അച്ഛന് ആ രീതിയിലുള്ള ഒരു പ്രചോദനം ദൈവ വിശ്വാസമൊക്കെ കൊടുക്കാനായിട്ട് വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്നു. അച്ഛനെ വൈദികനാകാനായിട്ട് പല പല ഘട്ടങ്ങളിലും അമ്മയുടെ പ്രാർത്ഥന, ഞങ്ങളുടെ ഓരോ ഘട്ടങ്ങളിലും ഉടുപ്പ് മാറ്റ സമയത്തൊക്കെ ഞങ്ങൾ സജീവമായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അമ്മയ്ക്കും എന്നെക്കാട്ടിലും കൂടുതൽ താല്പര്യം അച്ഛനോടായിരുന്നു. അമ്മയ്ക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു ഈ കുർബാന, പട്ട കുർബാന എല്ലാം നേരത്ത് അമ്മ മേടിച്ചു കൊടുക്കുന്ന ഉടുപ്പിട്ട് തന്നെ ചെറുടെന്ന് പറഞ്ഞതനുസരിച്ച് അമ്മയോട് വാങ്ങിച്ചു കൊടുത്ത ആ വെള്ളവസ്ത്രം ധരിച്ചിട്ടാണ് അച്ഛൻ പോയിരുന്നത്. ഞാൻ വൈദികനാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഒരു പ്രത്യേക അടുപ്പം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഓരോ കാലഘട്ടത്തിലുള്ള സാവധാനമുള്ള വളർച്ചയിൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. പുരോഗമന പാതയിലൂടെ എന്നും ഒരു വഴിത്തിരിവായി നീങ്ങിയിരുന്ന അച്ഛൻ്റെ ജീവിതത്തിൽ ഒരു മഹത്തായ സംഭാവനയായിരുന്നു മാമംഗലം പള്ളി. വിനോദകരങ്ങളെ ആത്മാവ് കൊണ്ടറിഞ്ഞ മാത്യു ജിനെ കുറിച്ച് മാമംഗലം പള്ളി ഗവഗാംഗം ഫ്രാൻസിസ് ചൈൽഡ്. ആ കാലഘട്ടത്തിലെ കാലഘട്ടത്തിൽ പള്ളിമണിയുടെ ഓർമ്മകള, കാരണം അച്ഛനും രാത്രിയിൽ ഞങ്ങളെ കൂടി ഇഷ്ടം നോക്കാനും അതുപോലെ ഈ സിക്കും നമ്മൾ സാധനങ്ങൾ കിട്ടുള്ളൂ. അപ്പൊ സിമെന്റും കമ്പിയൊക്കെ സിക്കോ വഴിയായിട്ടാണ് ഞങ്ങൾക്ക് സംഭവിക്കുന്നത്. അപ്പൊ രാത്രി ചിലപ്പോ പാതിരാത്രിക്കൊക്കെ വരുമ്പോ വരുന്നത് അന്നേരം ഇതൊക്കെ കയറ്റാനും അച്ഛന് അൺലോഡിങ് ലോഡിങ് കയറ്റ പണിയല്ല സെവൻ ചെയ്യുമായിരുന്നു. പ്രാർത്ഥനയ്ക്കായി മനസ്സും കാരുണ്യത്തിനായി കൈകളും നാദന് നൽകിയ കർമ്മയോഗി പ്രകൃതിയെ വളരെയധികം സ്നേഹിക്കുകയും പ്രകൃതിയെ തൊട്ടറിഞ്ഞ് സ്നേഹിക്കുകയും ചെയ്ത വൈദികൻ. അറിവിൻ്റെ വെളിച്ചം മൂലധനമാക്കി വിശ്വാസധൈര്യത്താൽ കോട്ടകെട്ടി സഭയെ നയിക്കുന്ന അജപാലൻ യുവജനങ്ങളെ സ്നേഹിക്കുകയും അവരുടെ താല്പര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു മാത്യു. ഹലോ ഫാദർ അങ്കിൾ, താങ്ക് യു ഫോർ ഓൾ ദ ലവ് ആൻഡ് ബ്ലെസ്സിങ്സ് ദറ്റ് യു ഷാർഡ് അപ്പോൺ മീ ഫ്രം ദ ടൈം ഐ ഹവ് ജോയിൻഡ് ദ ഫാമിലി. ഐ വിഷ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ. കുട്ടിക്കാലം മുതലേ ഞാൻ ഏറെ സ്നേഹിക്കുകയും എന്നെ സ്വാധീനിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഫാദർ മാത്യു ഡിക്കുഞ്ഞ. എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലും അദ്ദേഹം വഴികാട്ടിയാണ്. ഞാൻ പിതൃതുല്യം സ്നേഹിക്കുന്ന എൻ്റെ അച്ഛനങ്കിളിന് ഹാപ്പി ബർത്ത്ഡേ. മേ ഗോഡ് ബ്ലെസ് യു ആൻഡ് ഗിവ് ഓൾ ദ ഫോർച്യൂൺസ് ഇൻ ലൈഫ്. താങ്ക് യു. ആതുര സേവനം ക്രൈസ്തവ പുണ്യമാക്കിയ സാധു വരി. ഇപ്പോൾ അച്ഛന് നന്മകൾ ചേർന്ന് നേർന്നുകൊണ്ട്
എടവനക്കാട് ഡോക്ടേഴ്സ് ഓഫ് ഡിവൈൻ സുപ്പീരിയർ സിസ്റ്റർ മിനി കൈമ ദുർഗനും നമ്മുടെ പ്രതിഫലിച്ചു. ഫാദർ മാത്യു ഞങ്ങൾക്ക് എന്നും എപ്പോഴും ഒരു സ്നേഹപിതാവിൻ്റെ സാന്നിധ്യമാണ് സമ്മാനിച്ചിരിക്കുന്നത്. എപ്പോഴും ഒരു നല്ല മനസ്സിന് ഉടമയാണ് അച്ഛൻ. ഏത് സന്ദർഭങ്ങളിലും ഞങ്ങൾ പിള്ളേർ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്കായിരുന്നാലും എന്തിനായിരുന്നാലും ഇവിടെ വിളിച്ചാലും ഒന്നിനും ഒരിക്കലും നോ എന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല. ഈ നല്ല മനസ്സിൻ്റെ ഉടമയായ ഫാദർമാത്യുവിന് ഞങ്ങൾ എൻ്റെയും എൻ്റെ കമ്മ്യൂണിറ്റിയുടെയും പേരിൽ ശതാബ്ദിയുടെ ആവശ്യങ്ങൾ സഭാധനേരെ എന്നും പുരോഗമന പാതയിൽ കൈപിടിച്ച് നടത്തിയ വൈദികനാണ് മാത്യു. ഇപ്പോൾ അച്ഛന് ആശംസകൾ നേർന്നുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്നും സെൻറ് ജോൺസ് നാഷണൽ അക്കാദമി ഓഫ് ഹെൽത്ത് സയൻസ് മാനേജർ ഫാദർ വിമൽ ഫ്രാൻസിസ്. സ്നേഹ ബഹുമാനപ്പെട്ട ഡിക്കുഞ്ഞ അച്ഛൻ ശതാബ്ദി ആഘോഷിക്കുന്നത് എൻ്റെ നിറവിലാണെന്ന് ഞങ്ങൾക്കറിയാം. അതിൻ്റെ എല്ലാവിധ ആശംസകളും ആദ്യമേ തന്നെ നേരുകയാണ്. അച്ഛനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കുറേ നല്ല ഓർമ്മകൾ എനിക്കുണ്ട്. അച്ഛനൊപ്പം വർക്ക് ചെയ്യാനൊന്നും എനിക്ക് അവസരം കിട്ടിയിട്ടില്ല, അച്ഛന് ആകാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ഓർക്കുന്നത് അച്ഛൻ എല്ലാ കാര്യങ്ങളിലും എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാനവിടെ ആയിരിക്കുമ്പോഴൊക്കെ അച്ഛൻ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിക്കൊള്ളട്ടെ, ഫീസ്റ്റ് ആയിക്കൊള്ളട്ടെ, ഞാൻ അച്ഛൻ്റെ പല പരിപാടികളും പങ്കെടുക്കാറുണ്ട്. ഞാൻ അച്ഛനെ കണ്ടേക്കുന്ന വലിയൊരു കാര്യം അച്ഛൻ്റെ ഊർജ്ജസ്വലതയാണ്. 70 വയസ്സായെന്ന് എനിക്കിന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ 70 വയസ്സിന് പ്രായം തോന്നിക്കുകയില്ല. അതിൻ്റെ സംസാരമായാലും ഓട്ടോ ആയാലും ഞാൻ അച്ഛൻ്റെ ബാക്കിലിരുന്ന് മറ്റേ ആ ചെറിയൊരു അച്ഛൻ്റെ ആക്റ്റീവേലിരുന്നിട്ട് ഞാൻ പോയിട്ടുണ്ട് അച്ഛൻ. അപ്പോൾ അങ്ങനെയൊക്കെ അച്ഛൻ ഓടി നടന്ന് ചെയ്യുന്ന ഒരു ഒരു യുവത്വത്തിൻ്റെ അച്ഛനെന്ന് പറയാം. യുവാക്കളുടെ കൂടെ കുറേ സുഹൃത്തുക്കൾ, യുവാക്കൾക്ക് സുഹൃത്തുക്കളായിട്ടുള്ള ഒരു പ്രായമുള്ള അച്ഛൻ. പിന്നീട് ഞാൻ ആലോചിക്കുന്നത് അച്ഛനെ കുറിച്ച്, അച്ഛൻ എവിടെ ഇരുന്നാലും ആ പള്ളിയിലെ ഒരു നല്ലൊരു പൂന്തോട്ടം ഉണ്ടാകും. ജനങ്ങളെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ ആ പള്ളിയുടെ മുഖച്ഛായ മാറ്റുന്ന ഒരു അച്ഛൻ കൂടിയാണ്. എവിടേക്ക് ഇരുന്നാൽ നിങ്ങൾ നോക്കിക്കോ, അച്ഛൻ ഇരുന്ന പള്ളികളിൽ ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല, അച്ഛൻ ഇരുന്നല്ലേന്ന് ഞാൻ ചോദിക്കും. കാരണം അവിടെ നല്ലൊരു പൂന്തോട്ടം, അവിടെ വന്നിരിക്കാനും ഒക്കെയാണ്. അച്ഛന് കഴിഞ്ഞ വർഷമാണ് എന്നെ ഇവിടെ കാണാൻ വന്നത്. ബാംഗ്ലൂർ വന്ന് എൻ്റെ ഒപ്പം താമസിച്ച് 2 ദിവസം ഞാൻ ഇവിടെ താമസിച്ച് അച്ഛൻ വളരെ സ്നേഹത്തോടെ എന്നെ കാണാൻ വന്നതൊക്കെ ഞാൻ വളരെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. അപ്പോൾ ഇനിയും ഞാൻ അച്ഛൻ്റെ സ്നേഹവും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ അച്ഛനെ എല്ലാവിധ ആയുഷ് മംഗളങ്ങളും അതോടൊപ്പം തന്നെ ആശംസകളും നേരുന്നു. സത്യതയുടെ എല്ലാ പ്രാർത്ഥനകളും സ്നേഹാശംസകളോടെ നേരുകയും ചെയ്യും. 2015 നമ്മുടെ ഇടവകയിൽ അച്ഛൻ വന്നതിന് ശേഷം വൻ മാറ്റങ്ങൾക്കാണ് നമ്മൾ സാക്ഷികളായത്. ആത്മീയ മേഖലയിലും മറ്റ് മേഖലകളിലും അച്ഛൻ നൽകിയ പങ്ക് വളരെ മഹനീയമാണ്. ഇടവക മക്കളുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് അംബ്രോസിയൻ മ്യൂസിക്കൽ അക്കാദമി എന്ന സംഘടന രൂപീകരിച്ചു. അച്ഛൻ്റെ നേട്ടങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പറയുമ്പോൾ നമ്മുടെ പാരിഷ് ഹാളിൻ്റെ പുനർനിർമ്മാണമാണ്. ഇതിനുവേണ്ടി അച്ഛൻ നൽകിയ സേവനവും കർമ്മനിഷ്ഠതയും വളരെ വലുതാണ്. അച്ഛൻ്റെ എല്ലാ സേവനങ്ങൾക്കും നന്ദി പറയുകയാണ്. സഹനത്തിൻ്റെ ഇടവഴികളിലും പൗരോഹിത്യ നിറദീപം ഇടരാതെ കാത്തുവന്ന മാത്യുവച്ചന് കൊച്ചച്ഛൻ്റെ പേരിലും ഇടവകയുടെ പേരിലും ഈ സപ്തതിയുടെ എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു.